Hi friends, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ആണ് റൊട്ടേറ്റിംഗ് ലോങ് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്. ഓക്കെ, റൊട്ടേറ്റിംഗ് ലോങ് സിലിണ്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച റൊട്ടേറ്റിംഗ് ഡിസ്കുമായിട്ട് കുറേയൊക്കെ സാമ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് പഠിച്ചൊരു കുട്ടിക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. എന്തായാലും നമുക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് സിലിണ്ടറിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു റൊട്ടേറ്റിംഗ് സിലിണ്ടറിൽ ഞാൻ ആദ്യം എടുക്കുന്നത് റൊട്ടേറ്റിംഗ് ഹോളോ സിലിണ്ടറിൻ്റെ കേസാണ്. ഓക്കെ, ഹോളോ സിലിണ്ടറിൻ്റെ കേസാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഹോളോ സിലിണ്ടർ ആദ്യം എടുക്കുന്നതും ഈ ഒരു ഹോളോ സിലിണ്ടർ വെച്ചിട്ട് നമുക്ക് സോളിഡ് സിലിണ്ടറിൻ്റെ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പ്രോപ്പർട്ടീസ് മീൻസ് ഈ ഹൂപ്പ് സ്ട്രെസ്സും അതുപോലെ റേഡിയൽ സ്ട്രെസ്സും ഒക്കെ. അപ്പം നമ്മൾ ഒരു ഹോളോ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രോ ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഔട്ടർ റേഡിയസും അതുപോലെ ഇന്നർ റേഡിയസും, ആൻഡ് അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് എ ബി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നർ സിലിണ്ടർ റേഡിയസ്, ബി എന്ന് പറഞ്ഞാൽ ഔട്ടർ സിലിണ്ടർ റേഡിയസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ആയിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഡയറക്റ്റ് ഇക്വേഷനാണ് ഞാനിവിടെ ആദ്യം എഴുതി വയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഹോളോ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിലിണ്ടറും ഡിസ്കും തമ്മിൽ എന്ത് വ്യത്യാസം? സിലിണ്ടർ ആകുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഡിസ്കാകുമ്പോൾ ലെങ്ത് അത്രത്തോളം ഉണ്ടാവില്ല. നമ്മൾ തിക്നെസ് വെച്ചിട്ടാണ് അതിനെ സ്പെസിഫൈ ചെയ്യാറ്. ഓക്കെ, അല്ലെങ്കിൽ പറയാറ്. അപ്പം നമുക്കിവിടെ ഹോളോ സിലിണ്ടറിലേക്ക് മടങ്ങി വരാം. അപ്പം ഈ ഒരു ഹോളോ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഒരു ഡയറക്റ്റ് ഇക്വേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം റേഡിയൽ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ, നമ്മളെങ്ങനെയായിരുന്നു റേഡിയൽ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക? സിഗ്മ ആർ ആണ് അല്ലേ. അതിൻ്റെ ഇക്വേഷൻ ആയിരുന്നു റോ ഒമേഗ സ്ക്വയർ ബൈ 8. ഓക്കെ, മറ്റൊരുത്തിൽ എന്തായിരുന്നു വന്നത്? ഹോളോ സിലിണ്ടർ ആയുമ്പോൾ 3 + μ ആയിരുന്നു വന്നത് അല്ലേ. ഇവിടെ അതിന് പകരം എന്ത് വരും? 3 - 2μ / 1 - μ. ഓക്കെ, ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ടൈം അതേപോലെ തന്നെ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ആകെ ഒരു ടേം മാറി എന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ ഉള്ള ആ ഒരു ടേം മാത്രമാണ്. അപ്പോൾ ആ ഒരു ടേം വളരെ വ്യക്തമായി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ഒരു ഹോളോ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ കഴിഞ്ഞ കേസിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ റേഡിയൽ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ? ആ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് പോലെ തന്നെ ഇങ്ങനെയാണ് ഉണ്ടാകുക. എന്താണ്, ഇന്നർ റേഡിയസിലും ഔട്ടർ റേഡിയസിലും എക്സ്റ്റേണൽ പ്രഷർ ആക്ട് ചെയ്യാത്ത കേസിൽ രണ്ട് സൈഡിലും അതിൻ്റെ റേഡിയൽ സ്ട്രെസ് സീറോ ആയിരിക്കും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും മാക്സിമം ഉണ്ടാകുക. ഓക്കെ, ആൻഡ് ആ ഒരു മാക്സിമം കിട്ടുന്ന വാല്യൂ സിഗ്മ ആർ മാക്സ് ഒക്കേഴ്സ് വെൻ, നമ്മുടെ റൊട്ടേറ്റിംഗ് ഡിസ്ക് ആയിരുന്നപ്പോൾ ഇവിടെ നിന്നൊക്കെ എഴുതിയിരുന്നത് ആർ ഈക്വൽ ടു റൂട്ട് എ ബി അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണ്, ആർ ഈക്വൽ ടു റൂട്ട് എ ബി എന്ന് പറഞ്ഞ റേഡിയസിലായിരിക്കും മാക്സിമം റേഡിയൽ സ്ട്രെസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇപ്പം റേഡിയൽ സ്ട്രെസ് ആണ് കണ്ടുപിടിച്ചത്, നമുക്ക് ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഈ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഹൂപ്പ് സ്ട്രെസ്, ഓക്കെ, ഹൂപ്പ് സ്ട്രെസ് ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു? സിഗ്മ തീറ്റ അല്ലേ. അപ്പോൾ അതിനും നമ്മൾ ആദ്യം റോ ഒമേഗ സ്ക്വയർ ബൈ 8, അതും സെയിം തന്നെ. പിന്നെ ആ 3 - 2μ അതും സെയിം തന്നെ. ഡിനോമിനേറ്ററിൽ 1 - μ അതും ഓക്കെ, അതുവരെ ഓക്കെ. പിന്നെ എന്താണ്, ഫസ്റ്റ് ടേമും കുഴപ്പമില്ല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പിന്നെ വരുന്നതാണ് ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓൾ റൈറ്റ്, ബാക്കി എന്താ വരിക? ബാക്കി വരുന്നതിലും ഈ ആർ സ്ക്വയർ ഒറ്റയ്ക്ക് വരുന്നുണ്ടായിരുന്നത്, ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 1 + 2μ / 3 - 2μ എന്ന് വരും. ഓക്കെ, ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ടേം ആ ഒരു എൻഡിലുള്ള ആർ സ്ക്വയറിൻ്റെ കൂടെ ഒരു കോയഫിഷ്യൻ്റ് കൂടെ കയറി വരും. എന്ത് കോയഫിഷ്യൻ്റ്? 1 + 2μ / 3 - 2μ. അപ്പം ഈ ഒരു രണ്ട് എക്സ്പ്രഷൻ ഞാനിപ്പോൾ ഇവിടെ ഈ വര മാർക്ക് ബോക്സിൽ ഇട്ട് വെക്കുന്ന ഈ ഒരു രണ്ട് എക്സ്പ്രഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ഈ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനും അതുപോലെ താഴെയുള്ള ഈ ഒരു ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇക്വേഷനും നിർബന്ധമായും നിങ്ങൾ
പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം ഇത് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് അറിഞ്ഞിരിക്കാൻ പറഞ്ഞത്. ആൻഡ് നിങ്ങൾ ഒരു പ്രോ ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഹോളോ സിലിണ്ടറിൻ്റെ കേസ് പഠിക്കുകയാണെങ്കിൽ, അതായത് ഈ റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണെങ്കിലും റൊട്ടേറ്റിംഗ് ഹോളോ ഡിസ്ക് ആണെങ്കിലും റൊട്ടേറ്റിംഗ് ഹോളോ സിലിണ്ടർ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഹോളോ ഡിസ്കിൻ്റെ ജനറൽ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കും, അല്ലെങ്കിൽ എങ്ങനെയോ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സോളിഡ് ഡിസ്കിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ, ഫോർ സോളിഡ് സിലിണ്ടർ. എനിക്ക് ഈ സോളിഡ് സിലിണ്ടറെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഹൂപ്പ് സ്ട്രെസ്സും റേഡിയസ് സ്ട്രെസ്സും കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ശരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒന്നെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ സെപ്പറേറ്റ് ബൈ ഹാർട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ. എന്നാൽ ഈ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ അറിയുന്ന ഒരു കുട്ടിക്ക് അതിൽ ചെറിയൊരു ആൾട്ടർനേറ്റ് ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഇല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് സോളിഡ് സിലിണ്ടറിൻ്റെ റേഡിയൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നമുക്കറിയാം ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഹോളോ സിലിണ്ടറിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അതെങ്ങനെയാണ് ആ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ, ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്യാവിറ്റി ഉണ്ടാവില്ല, കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് ആയിട്ടിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സോളിഡ് സിലിണ്ടർ എന്ന് കരുതുക. ഇവിടെ ഞാൻ പറഞ്ഞു, സപ്പോസ് ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ റേഡിയസ് സീറോ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പം ഒരു സോളിഡ് സിലിണ്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്റെ വാല്യൂ സീറോ ആയിരിക്കും. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അവിടെ ബി എന്ന് പറഞ്ഞ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ഔട്ടർ റേഡിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്തിലിട്ടോട്ട് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുത്താൽ, അതായത് നമ്മൾ ഹോളോ സിലിണ്ടറിൻ്റെ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൽ സ്ട്രെസ്സും ഹോപ്പ് സ്ട്രെസ്സും കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ അറിയുന്നു. എന്തായിരുന്നു ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ? റോ ഒമേഗ സ്ക്വയർ ബൈ 8 ഇൻറ്റു 3 മൈനസ് 2 മ്യൂ ബൈ 1 മൈനസ് മ്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയിരുന്നു അല്ലേ. ഈ ഒരു കാര്യം നമുക്കറിയായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എ ഇക്വൽ ടു 0 എന്നുള്ള, അതായത് ഒരു സോളിഡ് സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം എ ഇക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പം ഈ ടേം 0 ആയി അല്ലേ, ഈ ടേം 0 ആയി. ബാക്കി എന്താണ്ടാവുക? ബി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ലേ. അപ്പം സിഗ്മ ആർ ഇസ് ഇക്വൽ ടു റോ ഒമേഗ സ്ക്വയർ ബൈ 8 ഇൻറ്റു 3 മൈനസ് 2 മ്യൂ ബൈ 1 മൈനസ് മ്യൂ ഇൻറ്റു എന്തിട്ടും ബാക്കി ബി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. സോ ഇവിടെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു റെഡ് ബോക്സിലുള്ള ഈ ഒരു വാല്യൂ ആണ് എന്ത്, സോളിഡ് സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ. ഈ സെയിം മെത്തഡോളജി നിങ്ങൾ ഒരു ഹോളോ ഡിസ്കിൽ, അല്ലെങ്കിൽ ഹോളോ ഡിസ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്, അവിടെ ഒരു സോളിഡ് ഡിസ്കിൻ്റെ റേഡിയൽ സ്ട്രെസ്സും ഹോപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോളോ ഡിസ്ക് എടുത്തിട്ട് അതിൽ എൻ്റെ വാല്യൂക്ക് 0 സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോളിഡ് ഡിസ്കിൻ്റെ റേഡിയൽ സ്ട്രെസ്സും ഹോപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സിമിലർലി ഞാൻ എന്ത് ചെയ്യുന്നു? സിമിലർലി എനിക്ക് ഹൂപ്പ് സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഹൂപ്പ് സ്ട്രെസ്, ഓക്കെ, ഹൂപ്പ് സ്ട്രെസ്, അതായത് ഹൂപ്പ് സ്ട്രെസ് ഫോർ സോളിഡ് സിലിണ്ടറും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? എൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സബ്സ്റ്റിറ്റ് ചെയ്തിട്ട് ഞാൻ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷനാണ് ഇവിടെ എഴുതുന്നത്. റോ ഒമേഗ സ്ക്വയർ ബൈ 8 ഇൻറ്റു, അവിടെ ഒന്നും മാറ്റമില്ല, 3 മൈനസ് 2 മ്യൂ ബൈ 1 മൈനസ് മ്യൂ. ഇവിടെ മാറ്റം വരുന്നത് ഇവിടെയാണ്. എന്താണ്? ബി സ്ക്വയർ മൈനസ്, പിന്നെ ലാസ്റ്റത്തെ ടേമും കൂടി ഉണ്ടാവുള്ളൂ. എന്താണ്? 1 പ്ലസ് 2 മ്യൂ ബൈ 3 മൈനസ് 2 മ്യൂ ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത്, ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള, സോളിഡ് സിലിണ്ടറിൽ ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു സെയിം മെത്തഡോളജി തന്നെ നിങ്ങൾ ഹോളോ ഡിസ്കിലും അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോളിഡ് ഡിസ്കിൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തഡോളജി അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തിൻ്റെ കേസാണെങ്കിലും നിങ്ങൾ എന്തറിഞ്ഞിരിക്കുക? ഹോളോ ഡിസ്കിൻ്റെയും അതുപോലെ ഹോളോ സിലിണ്ടറിൻ്റെയും ലോങ് സിലിണ്ടറിൻ്റെയും റേഡിയൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്?
A hollow cylinder having outside diameter 600 mm and an inside diameter of 300 mm rotates at 2400 rpm. Plot the variation of radial and hoop stresses in the cylinder. Density in the Poisson's ratio in the എല്ലാം ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുള്ളൂ. സോ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ വരച്ചേക്കാം. ഓക്കെ, ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ റേഡിയസ് എയും ഔട്ടർ റേഡിയസ് ബി യു ആയിട്ടുള്ളൊരു ഹോളോ സിലിണ്ടറിനെ ഞാനിവിടെ വരച്ച് വെച്ച്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്ത് ഗിവൺ ഡാറ്റാസ് ഇവിടെ എഴുതിയേക്കാണ്. ഗിവൺ ഗിവൺ നമുക്ക് എന്തൊക്കെ ഗിവൺ തന്നത്? ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് തന്നത് അല്ലേ. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഔട്ട്സൈഡ് റേഡിയസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ബി ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ 600-ൻ്റെ പകുതി 300. അത് നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ, സോറി ഇവിടെ മീറ്റർ എമൗണ്ട് ആവുള്ളൂ. ഓക്കെ, 0.3 മീറ്റർ കിട്ടും. ആൻഡ് ഇന്നർ റേഡിയസ് പറഞ്ഞാൽ എത്രയാണ്? 300 mm. അതിനൊന്ന് നമ്മൾ ഇൻസൈഡ് ഡയമീറ്റർ 300, അപ്പോൾ റേഡിയസ് ആകുമ്പോൾ എത്ര കിട്ടും? 150 mm. അത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15 മീറ്റർ കിട്ടും. ഇനി പിന്നെ എന്താ തന്നത്? എൻ തന്നിട്ടുണ്ട് അല്ലേ, 2400 rpm തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒമേഗ ഈക്വൽ ടു 2πn/60 ചെയ്താൽ മതി അല്ലേ. ഇത് ചെയ്ത് എത്ര കിട്ടും? 2π × എത്രയാണ്? 2400/60 അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് നമുക്ക് ഏകദേശം 80π rad/s കിട്ടും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ ഡാറ്റയുടെ തന്നത്? ഡെൻസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 7500 kg/m³ തന്നിട്ടുണ്ട്. പോയിസൺ റേഷ്യോ തന്നിട്ടുണ്ട്, എത്രയാണ്? 0.28. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാ ഗിവൺ ഡാറ്റാസും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ട്രെസ്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ആദ്യം റേഡിയൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. റേഡിയൽ സ്ട്രെസ്, ഓക്കെ, റേഡിയൽ സ്ട്രെസ് σr. ഓക്കെ, σr കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒന്ന് എഴുതി വെക്കാം. എന്തായിരുന്നു? ρω²/8 × 3−2μ/1−μ ഇൻറ്റു സിലിണ്ടർ ആയിരുന്നു, ഹോളോ സിലിണ്ടർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഹോളോ സിലിണ്ടർ ആയപ്പോൾ നമ്മൾ ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള റിലേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യം പഠിച്ച റിലേഷൻ എന്തായിരുന്നു വരിക? a²+b²−a²b²r² − r² എന്ന് കിട്ടും അല്ലേ. ഇതായിരുന്നു നമ്മുടെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഹോളോ സിലിണ്ടറിൻ്റെ റേഡിയൽ സ്ട്രെസ് കാണാനുള്ള റിലേഷൻ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇന്നർ റേഡിയസിലും ഔട്ടർ റേഡിയസിലുള്ളതും കണ്ടുപിടിക്കുന്നില്ല, കാരണം അത് സീറോ ആണെന്ന് നമുക്കറിയാം. എന്താണ്? അൺലെസ് അതിൻ്റെ മുകളിലൊരു ഇൻറ്റേർണൽ പ്രഷറോ എക്സ്റ്റേണൽ പ്രഷറോ ആക്ട് ചെയ്യാത്ത എടുത്തോളം കാരണം എന്തായിരിക്കും? റേഡിയൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാനത് ഇന്നർ റേഡിയസിലും ഔട്ടർ റേഡിയസിലും സീറോ ഉള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഞാനിപ്പം ചെയ്ത് നോക്കുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക, തീർച്ചയായും അതിൻ്റെ വാല്യൂ സീറോ കിട്ടിയിരിക്കും. പിന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇത് മാക്സിമം ആവുന്നുണ്ട് ഒരു പോയിന്റിൽ അല്ലേ. നമുക്ക് ആ മാക്സിമം വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. സോ നമ്മുടെ റേഡിയൽ സ്ട്രെസ് വിൽ ബി മാക്സിമം എവിടെയായിരിക്കും? വെൻ ആർ ഈസ് ഈക്വൽ ടു 0.212 ആകുമ്പോൾ അല്ലേ. അതായത് √ab ആയിരിക്കുന്ന കണ്ടീഷനിലായിരിക്കും റേഡിയൽ സ്ട്രെസ് മാക്സിമം ആയിരിക്കുക. സോ നമുക്ക് ആ ഒരു വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് കിട്ടും? σr ഈക്വൽ ടു എത്ര? 0.212 ഈക്വൽ ടു എന്തായിരുന്നു? ρ×7500×ω², 80π ഓൾ ഡിവൈഡഡ് ബൈ 8 × ഇതര 3−2×0.28/1−0.28 × a²(0.15²+0.3²-a²b²)0.15² × 0.3²
by r square. Point 2, 1, 2 square. By kandura, minus r square. Alla, minus r square. Point 2, 1, 2, all square. This is the same thing. Maximum radial stress. Sigma. 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 Sigma r max. Or, okay. Sigma r max. Ethra to 4 point. The simplify is cheese no ka. 2, 5, 2. Megapascal item of the okay. Now, we will sigma r at r equal to 0.15 equal to 0. Okay, that's the same thing. Sigma r at r is equal to 0.3. That's 0. Okay, now we will see how to do this. 0 is the same thing. Okay. So, we will see the radial stress and the values. This is the hoop stress. Now, we will see hoop stress and the equation. And then, hoop stress and equation. Hoop stress for a hollow cylinder is given by hoop stress sigma theta is given by sigma theta is equal to rho omega square by 8 into 3 minus 2 mu by 1 minus mu into a square plus b square plus a square b square by r square. Pinna vidiyana maatam varunnu endu maatam vannu 1 plus 2 mu by 3 minus 2 mu alle into r square. Ini namukku endanu inner radius illulla hoop stress kandupidikkanam alle inner radius illulla hoop stress sigma theta at r is equal to 0.15 and idu thanne irikkum maximum hoop stressum kaaranam namukku endanu arayam oru inner radius ilirikkum maximum hoop stress undaaga nalladu rotating disk inde hollow disk inde case il maximum hoop stress undaava inner radius ilirikkum same case enneyana rotating cylinder il varunathu okay enna arinjirikka appo nammal ee oru value il substitute cheyirukka appo endu kittum 7500 into omega square 80 pi whole square divided by 8 into 3 minus 2 into 0.28 by 1 minus 0.28 into a square 1.15 plus b square 0.3 square plus 0.15 square plus sorry 0.15 square into square into 0.3 square by 0.15 square okay minus 1 plus 2 into 0.28 all divided by 3 minus 2 into 0.28 by r square r than 0.15 square okay so it is simplify 37.75 megapascal okay eating namukku endanu hoop stress at outer radius alle akka ningal word inside ezhuda njan ivada ezhunnilla pakshe ningal exam nu choichal adu aadyam word inside ezhidittu adinte thaayathu venam equation add cheyandathu okay hoop stress at outer radius is given by nokka vante ezhanam okay adayithu sigma theta at r is equal to outer radius anna 0.3 idu ningal cheythu nokka namukku kittum idinte value ethrayana 15.54 megapascal aayittu kittum okay appo namukku radial stress കിട്ടി hoop stress കിട്ടി ഇനി ഇതിന്റെ വേരിയേഷൻ ആണ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ സോ അതിന്റെ വേരിയേഷൻ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്തു നോക്കാം ആദ്യം ഞാൻ ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാണ് ഓക്കേ സോ ഞാൻ ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ വരച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നർ റേഡിയസ് അതുപോലെ ഇതാണ് നമ്മുടെ ഔട്ടർ റേഡിയസ് അതിൽ മാർക്ക് ചെയ്തോളണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ആൻഡ് ഞാൻ ആദ്യം റേഡിയൽ സ്ട്രെസിന്റെ വേരിയേഷൻ ആണ് പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തിനെ റേഡിയൽ സ്ട്രെസ് ആറ്റ് ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും സീറോ ആണെന്ന് അറിയാം ആൻഡ് ഇൻ ബിറ്റ്വീൻ റൂട്ട് ഓഫ് എ ബി ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബിയിൽ അതിൻ്റെ വാല്യൂ മാക്സിമം ആകും അല്ലേ സിഗ്മ റേഡിയൽ ഓക്കെ ആൻഡ് ആ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു മാക്സിമം മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത് 4.52 മെഗാപാസ്കൽ ആയിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ റിയൽ സ്ട്രെസിൻ്റെ വേരിയേഷൻ പ്ലോട്ട് ചെയ്ത് ഇനി അടുത്തായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എന്തിൻ്റെ വേരിയേഷൻ ആയിരുന്നു നമുക്ക് ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ പ്ലോട്ട് ചെയ്യണം ഹൂപ്പ് സ്ട്രെസ് ഇന്നർ റേഡിയസിലായിരുന്നു മാക്സിമം ഔട്ടറിലേക്ക് എത്തിയപ്പോൾ അത് കുറഞ്ഞു
സോ ആ ഒരു വേരിയേഷൻ ഞാൻ ഇങ്ങനെ കർവായിട്ട് ജോയിൻ ചെയ്ത് ഒരിക്കൽ സ്ട്രേറ്റ് ലൈൻ ആക്കിയത് കർവായിട്ട് തന്നെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, കാരണം ആർ സ്ക്വയർ വെച്ചിട്ടാണ് കേരി ചെയ്യുന്നത്, അതായത് പാരബോളിക്കാണ്. ഞാൻ വീണ്ടും പറയുന്നില്ല, അത് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അതിൻ്റെ വേരിയേഷൻ്റെ കാര്യങ്ങളൊക്കെ. സോ അത് നോട്ട് ചെയ്യുക. ആൻഡ് ആ ഒരു ഇന്നർ റേഡിയസിന് ഇതാണ് നമ്മുടെ സിഗ്മ തീറ്റ. അപ്പോൾ ഈ ഒരു പീക്ക് പോയിന്റിൽ എത്രയായിരുന്നു? ഈ ഒരു പീക്ക് പോയിന്റിലായിരുന്നു 37.75 മെഗാ പാസ്കൽ ആയിരുന്നു ആ ഒരു പീക്ക് പോയിന്റിൽ ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ആൻഡ് അതായിരുന്നു മാക്സിമം ഹൂപ്പ് സ്ട്രെസ്സും. ഇനി ഔട്ടർ റേഡിയസിൽ എന്തായിരിക്കും? അവിടെ ഉണ്ട് ഒരു ഹൂപ്പ് സ്ട്രെസ്, അതാണ് നമ്മുടെ മിനിമം ഹൂപ്പ് സ്ട്രെസ്. അത് എത്രയാണ് വരിക? അത് ഈ ഒരു പോയിന്റിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ വാല്യൂ ആണ് 15.54 മെഗാ പാസ്കൽ. ഓക്കെ, 15.54 മെഗാ പാസ്കൽ. ഓക്കെ, സോ നമ്മളിതിൻ്റെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലും എല്ലാ പോർഷൻസും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത മൊഡ്യൂളായ തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കാം. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക കറക്റ്റ് സമയത്ത് തന്നെ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത മൊഡ്യൂളുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.